വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു കോഴിക്കോട് പാളയം മാർക്കറ്റിൽ തീപിടുത്തം പ്ലാസ്റ്റിക് കവർ കമ്പനിയുടെ ഗോഡൗണിലാണ് തീപിടുത്തം ഉണ്ടായത് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്ലാസ്റ്റിക് കവർ കമ്പനിയുടെ ഗോഡൗണിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അശ്വിൻ വല്ലത്ത് ചേരുന്ന വിവരങ്ങളുമായി അശ്വിൻ എന്താണ് സംഭവിച്ചത് അശ്വതി കോഴിക്കോട് പാളയം മാർക്കറ്റിലെ ഉമ്മർ മെൻഷൻ എന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലുള്ള പ്ലാസ്റ്റിക് ഗോഡൗണിലാണ് തീപിടുത്തം ഉണ്ടായത് ഇവിടെ ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പ്ലാസ്റ്റിക് കപ്പുകൾ അത്തരം സാധനങ്ങളൊക്കെ ആയിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണ് ഈ അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ഏതായാലും ഇപ്പോൾ തീ അണച്ചിരിക്കുന്നു വലിയ അപകടം ഒഴിവായിരിക്കുന്നു അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ തീ അണയ്ക്കാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു നാലരയോടുകൂടിയാണ് ഇന്ന് വൈകുന്നേരം നാലരയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു അടുത്തുള്ള ആളുകൾ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു അപ്പോൾ തന്നെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാനായി എന്നുള്ളതുകൊണ്ട് വലിയ അപകടം ആണ് ഒഴിവായത് അതുകൊണ്ട് ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല തീ പൂർണ്ണമായും അടച്ചു കഴിഞ്ഞിരിക്കുന്നു നിയന്ത്രണ വിധേയമാണ് ഇത് എന്തുകൊണ്ട് തീപിടുത്തമുണ്ടായ അത്തരം കാരണങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ഏതായാലും ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം ഇക്കാര്യത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് ഈ ഗോഡൌണിൽ പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലേറ്റുകൾ അത്തരം സാധനങ്ങളായിരുന്നു സൂക്ഷിച്ചിരുന്നത് വളരെ വേഗം തന്നെ തീ പടരാൻ സാധ്യതയുള്ള സാധനങ്ങളായിരുന്നു അതുകൊണ്ട് പക്ഷേ ഈ മുറിയിൽ നിന്ന് മറ്റ് മുറികളിലേക്ക് തൊട്ടടുത്തുള്ള മറ്റു മുറികളിലേക്ക് തീ പടർന്നില്ല തൊട്ടടുത്തുള്ള ഐ എൻ ഡി യു സിയുടെ ഒക്കെ ഓഫീസ് ഒക്കെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങോട്ടേക്കൊന്നും തീ പടർന്നില്ല പക്ഷേ ചില്ലറ നാശനഷ്ടങ്ങൾ ഈ കടയിലും തൊട്ടടുത്തുമൊക്കെ തന്നെ ചില്ലറ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ വലിയ അപകടം ഒഴിവായി കോഴിക്കോട് പാളയം മാർക്കറ്റ് ഇത്തരത്തിലുള്ള നിരവധി കടകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് അപകട കാരണം എന്നുള്ളതാണ് അശ്വതി ശരിക്കോ കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അശ്വിൻ വല്ലത്താണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത് സംസ്ഥാന സർക്കാർ വേട്ടയാടുന്നു എന്ന്